നമസ്കാരം, ഞാൻ ഡോക്ടർ മൃണാൾ. ഞാൻ SUT ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ന്യൂബോൺ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രായം സമയം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ശ്വാസമുട്ട്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിനെ കുറിച്ചാണ്. മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, 37-37 ആഴ്ചയ്ക്ക് മുൻപ് ഡെലിവറി ആവുന്ന കുട്ടികളിൽ പലപ്പോഴും ശ്വാസമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനത്തെ കുട്ടികളെ ഉടൻ തന്നെ കുട്ടികളുടെ ഡോക്ടർ, പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ന്യൂബോൺ സ്പെഷ്യലിസ്റ്റ് ജനിക്കുമ്പോൾ ഉടൻ തന്നെ അവർക്ക് ശ്വാസത്തിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ആ സപ്പോർട്ടിനെയാണ് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. ഈ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷറിൽ നവജാത ശിശുവിന് പ്രഷർ കൂടിയിട്ടും ഓക്സിജൻ കൂടിയിട്ടുമുള്ള എയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കുഞ്ഞിനുള്ള ശ്വാസമുട്ട് കുറയുകയും ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻ്റ് വെച്ചിട്ട് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്ന ലേബർ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ന്യൂബോൺ ICUയിലേക്ക് കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കുഞ്ഞിൻ്റെ ഉള്ളിൽ സർഫാക്റ്റൻ്റ്, ലങ്സിൻ്റെ ഉള്ളിൽ സർഫാക്റ്റൻ്റ് എന്നുള്ള പ്രോട്ടീനിൻ്റെ കുറവ് കാരണമാണ് കുഞ്ഞിന് ശ്വാസമുട്ടുണ്ടാകുന്നത്. സാധാരണമായിട്ട് കുഞ്ഞുങ്ങളിൽ ഈ പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ട്, സർഫാക്റ്റൻ്റ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ട് ലങ്സ് വളരെ സോഫ്റ്റ് ആയിരിക്കും, ശ്വാസമുട്ട് ഉണ്ടാവാറില്ല. പക്ഷേ പ്രീടേം ബേബീസിന് ഇതിന് കുറവുണ്ടാവാം. അങ്ങനെ വരുമ്പം പ്രീടേം ബേബീസിൻ്റെ ശ്വാസകോശം ഒത്തിരി സ്റ്റിഫായിരിക്കും. അപ്പോൾ സ്റ്റിഫ് ലങ്സ് കൊണ്ട് ബേബിക്ക് ശ്വാസം എടുക്കാൻ, നവജാത ശിശുവിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയും ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട്, CPAP അല്ലെങ്കിൽ ചിലപ്പം വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യം വരികയും ചെയ്യാം. അപ്പോൾ ഈ ഒരു അസുഖം തടയാൻ വേണ്ടി അമ്മമാർക്ക് പ്രസവത്തിന് മുൻ, ഡെലിവറിക്ക് മുൻപായിട്ട് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ഡെലിവറിക്ക് ശേഷം സപ്പോർട്ട് കൊടുത്തിട്ട് സർഫാക്റ്റൻ എന്നുള്ള മരുന്ന് ആർട്ടിഫിഷ്യലായിട്ട് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തേക്ക് ചിലപ്പം നിങ്ങളുടെ ഡോക്ടർ കൊടുക്കാം. അപ്പം ഒത്തിരി ഓക്സിജൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനൊരു പ്രീടേം കുഞ്ഞിന് സർഫാക്റ്റൻ എന്നുള്ള മരുന്നായിട്ട് തന്നെ കുഞ്ഞിന് കൊടുക്കുന്നതായിരിക്കും. അതിലൂടെ കുഞ്ഞിൻ്റെ ശ്വാസമുട്ട് കുറയുന്നതായിരിക്കും. ആദ്യത്തെ 3 ദിവസം വരെ ഈ ഒരു അസുഖം നിൽക്കാം. കാരണം ആദ്യത്തെ 3 ദിവസം വരെ പ്രീടേം കുഞ്ഞുങ്ങളിൽ ഈ സർഫാക്റ്റൻ്റെ കുറവ് ഉണ്ടായിരിക്കാം. 3 ദിവസം ശേഷമായിട്ട് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെ നാച്ചുറലായിട്ട് തന്നെ സർഫാക്റ്റൻ്റെ ഉൽപ്പന്നം ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് കുഞ്ഞിന് ശ്വാസമുട്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രീടേം ബേബീസ്, സമയത്തിന് മുമ്പ് പ്രസവിക്കുന്ന നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന ശ്വാസമുട്ട്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തരത്തിലുള്ള ആരോഗ്യ അറിവുകളുമായി വീണ്ടും എത്താൻ അവരെ എല്ലാവർക്കും ആരോഗ്യ ആശംസകൾ.